വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിന്റെ പേര് തന്നിട്ടുണ്ട്. അവെന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആൽഫബറ്റിക് ഓർഡറിൽ എങ്ങനെ എഴുതുക? നമ്മൾ ആദ്യം എ കൊണ്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടോ നോക്കുക. ഇല്ലല്ലോ, അപ്പൊ നമ്മള് എ ഒഴിവാക്കാം. ബി കൊണ്ടുള്ളത് ഉണ്ടോ ചെക്ക് ചെയ്യാം. ബി കൊണ്ടുള്ളതും കാണാനില്ല. ഇനി സി കൊണ്ട് നോക്കാം. സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയുണ്ട്? സി കൊണ്ട് കാഷ്യൂ ഫ്രൂട്ട്, പിന്നെയോ ചെറി, പിന്നെയോ ചിക്കു, ഇവ മൂന്നും ഉണ്ട് അല്ലേ. ഇവ മൂന്നും ഉണ്ട്. അപ്പൊ ഇനി ഇവ മൂന്നും എടുത്തിട്ട് അവയിൽ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കണം. അപ്പൊ സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ലെറ്റർ നോക്കണം. അടുത്ത ലെറ്റർ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ആ കാഷ്യു ഫ്രൂട്ടിൽ എ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കാഷ്യു ഫ്രൂട്ട് ഫസ്റ്റ് എഴുതാം അല്ലേ. എ വരുന്നത് ആൽഫബറ്റിൽ ഫസ്റ്റ് അല്ലേ, അപ്പൊ കാഷ്യു ഫ്രൂട്ട് എഴുതി. ഇനി വരുന്നത് ചെറിയും ചിക്കുവാണ്. ചെറിയും ചിക്കുവും രണ്ടും എച്ച് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, രണ്ടാമത്തെ ലെറ്റർ. അപ്പൊ അതും ഒഴിവാക്കിയിട്ട് അടുത്ത ലെറ്റർ നോക്കുക. അടുത്തത് എന്താണ്? ചെറിയിൽ ഇ എന്നും ചിക്കുവിൽ ഐ എന്നും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇ ആണോ ഐ ആണോ ഫസ്റ്റ് ആയിട്ട് വരുന്നത്? ഇ. അപ്പൊ ചെറി എഴുതാം രണ്ടാമതായിട്ട്, മൂന്നാമതായിട്ട് ചിക്കു എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഡി വെച്ചിട്ടുണ്ടോ നോക്കാം. ഡി വെച്ചിട്ട് ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടോ? യെസ്, ഡേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഡി വെച്ച് ഒന്നേ ഉള്ളൂ, അപ്പൊ ഡേറ്റ്സ് നമുക്ക് എഴുതാം. ഇനിയോ ഇ വെച്ചിട്ടുണ്ടോ? ഇല്ല. എഫ് വെച്ചിട്ടോ? ഇല്ല. ജി വെച്ചിട്ടുണ്ടോ നോക്കാം. ജി കൊണ്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? യെസ് ഗ്രേപ്സ് ഉണ്ട്, ഗുവാവയുണ്ട്, ഗൂസ്ബെറി ഉണ്ട്. അപ്പൊ അവയില് മൂന്നെണ്ണത്തിൽ നമ്മൾ നോക്കുക ഏതാണ് ഫസ്റ്റ് വരാൻ സാധ്യത ഉള്ളത്. അപ്പൊ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ നോക്കി കഴിഞ്ഞാൽ ജി ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അതിലെ ഒ എച്ച് ഐ ജെ കെ ഒ വെച്ചിട്ട് വരുന്നുണ്ട്, ആർ വെച്ചിട്ട് വരുന്നുണ്ട്, യു വെച്ചിട്ട് വരുന്നുണ്ട് അല്ലേ. അതിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത്? നമുക്കൊരു ഓർഡറിൽ നോക്കി കഴിഞ്ഞാൽ എൽ എം എൻ ഒ കഴിഞ്ഞിട്ട് ഒ ആണ് ഫസ്റ്റ് വരിക. പി ക്യു ആർ ആണ് അടുത്തത് വരുന്നത്. അപ്പൊ ഒ വെച്ചിട്ടുള്ള ഗോസ്ബെറി ആദ്യം എഴുതുന്നു, പിന്നെ ആർ വെച്ചിട്ടുള്ള ഗ്രേപ്സ് എഴുതുന്നു, പിന്നെയോ ഗുവാവ യു വെച്ചിട്ടാണല്ലേ. എന്തായാലും ആറ് കഴിഞ്ഞിട്ടല്ലേ യു വരുന്നത്. അപ്പോ ഗോസ്ബെറി, ഗ്രേപ്സ് ആൻഡ് ഗുവാവ അവ എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമ്മള് എച്ച് കൊണ്ടുണ്ടോ നോക്കുക. ഇല്ല. ഐ കൊണ്ടുണ്ടോ? ഇല്ല. ഇനിയോ ജെ കൊണ്ട് നോക്കുക. ജെ കൊണ്ട് എന്തുണ്ട്? യെസ് ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ചാമ്പയുണ്ട്, ജാമുനുണ്ട്. അപ്പൊ ഇവയിൽ ഏതാണ് ഫസ്റ്റ് വരാൻ സാധ്യതയുള്ളത്? എല്ലാം എ കൊണ്ടാണല്ലേ തുടങ്ങുന്നത്, ജെ കഴിഞ്ഞിട്ട്. പിന്നെയോ പിന്നെ സി വരുന്നുണ്ട്, എം വരുന്നുണ്ട്, എം വരുന്നുണ്ട്. ജാക്ക് ഫ്രൂട്ടിൽ സിയും ജാമ്പയില് എമ്മും ജാമുനിൽ എമ്മും. അപ്പോ ജാക്ക് ഫ്രൂട്ട് നമുക്ക് എഴുതാം അല്ലെ. ജാക്ക് ഫ്രൂട്ട് എന്താ പ്രത്യേകത? ജാക്ക് ഫ്രൂട്ട് സി ആണ് ഫസ്റ്റ് വരുന്നത്, അപ്പൊ ജാക്ക് ഫ്രൂട്ട് എഴുതാം. ജാമ്പയിലും ജാമുനിലും എം ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ലെറ്റർ വീണ്ടും നോക്കണം. അടുത്ത ലെറ്റർ നോക്കുമ്പോഴോ ബിയും യു ആണ്. അപ്പൊ ജാമ്പയായിരിക്കും ആദ്യം വരിക അല്ലെ. അടുത്തതോ ജാമു. ഇനി ജെ കഴിഞ്ഞു, കെ ആണ് നെക്സ്റ്റ് വരുന്നത്. കെ കൊണ്ടുള്ള വേർഡ്സ് ഫ്രൂട്ട്സ് ഏതെങ്കിലും ഉണ്ടോ ഇതില്? കെ കൊണ്ട് കിവി എന്നുണ്ടല്ലേ. അപ്പൊ കിവി എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ടോ എല്ല് വെച്ചിട്ട് എന്തുണ്ട്? എല്ല് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതെ, എല്ല് വെച്ചിട്ട് ലിച്ചി ഉണ്ട്. അപ്പൊ ലിച്ചി എഴുതാം. പിന്നെയോ എൽ എം വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എം വെച്ചിട്ട് എന്തുണ്ട്? മൾബറി എന്നുണ്ടല്ലേ. അപ്പൊ മൾബറി എഴുതി ചേർക്കാം. പിന്നെയോ ഇനി എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്ന് വെച്ചിട്ട് ഒന്നുമില്ല. പിന്നെയോ എൻ ഓ പി വെച്ചിട്ട്, പി വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ പി വെച്ചിട്ട് ഒരുപാട് വരുന്നുണ്ട് അല്ലേ. പി വെച്ചിട്ട് എന്തെല്ലാം വരുന്നുണ്ട്? പി വെച്ചിട്ട് പോമഗ്രാനേറ്റ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പ്ലം ഉണ്ട്, പിയർ ഉണ്ട്, പപ്പായ ഉണ്ട്, ഇവയെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇവയിൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എ വെച്ചിട്ട് തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. എ വെച്ചിട്ട് ഏതാണുള്ളത്? യെസ് പപ്പായ ഉണ്ട്. അപ്പൊ നമ്മൾ പപ്പായ എഴുതുന്നു. അടുത്തതോ? അടുത്തത് വരുന്നത് ഓ ഉണ്ട്, ഐ ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് വരാൻ സാധ്യത ഉള്ളതാണ് ഇ വെച്ചിട്ട്. അപ്പൊ പിയർ എഴുതുന്നു. പിയർ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതാണ് വരാൻ സാധ്യത ഉള്ളത്? യെസ് പൈനാപ്പിൾ ആണ് അല്ലെ, ഐ ആണ് വരാൻ സാധ്യത. അപ്പൊ പൈനാപ്പിൾ എഴുതുന്നു. പിന്നെയോ അത് കഴിഞ്ഞിട്ട് പ്ലം വരും. അത് കഴിഞ്ഞിട്ടോ പോമഗ്രാനേറ്റ് വരും. അപ്പൊ അതിന്റെ ഓർഡറുമായി. ഇനി അടുത്തത് എല്ലാം തന്നെ പി ക്യു കഴിഞ്ഞു. ക്യു ഫ്രൂട്ട് ഏതിലുണ്ടോ? ഇല്ല. ആറിലില്ല. എസിലുണ്ടോ? യെസ്. എസിൽ ഏതാണുള്ളത്? സ്ട്രോബെറി ഉണ്ട്. അപ്പൊ നമ്മൾ സ്ട്രോബെറി എഴുതുന്നു. പിന്നെയോ യു വി ഡബ്ല്യു വെച്ചിട്ടുണ്ടോ? യെസ് ഡബ്ല്യു വെച്ചിട്ട് എന്താണുള്ളത്? വാട്ടർമെലൻ. അപ്പൊ നമ്മൾ വാട്ടർമെലൻ എഴുതുന്നു. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കേട്ടോ. ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ മുഴുവനായിട്ടും എല്ലാം കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് മൗഗ്ലി ഈസ് സിറ്റിംഗ്. മൗഗ്ലി എന്താ ചെയ്യുന്നത്? സിറ്റിംഗ്, ഇരിക്കുകയാണ്. അടുത്ത എന്താണ്?
മൗഗ്ലി എന്തുകൊണ്ടോ കളിക്കുകയാണല്ലേ, ബ്രിഞ്ചോളാണോ? ഓക്കെ, അപ്പൊ കളിക്കുന്നതിന് എന്താ പറയാ? മൗഗ്ലി ഈസ് പ്ലേയിങ്. പ്ലേ എന്നത് പ്ലേയിങ് എന്നാവും. അടുത്തതോ, അടുത്ത മൗഗ്ലി ഇങ്ങനെ ചിരിക്കുകയാണല്ലേ ചെയ്യുന്നേ, അപ്പൊ എന്താ പറയാ ചിരിക്കുന്നതിന്? ലാഫ് എന്നാണ് പറയാ ചിരിക്കുക എന്നുള്ളതിന്. അപ്പൊ മൗഗ്ലി ചിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം? മൗഗ്ലി ഈസ് ലാഫിങ്. അല്ലേ, അടുത്തത് എന്താ ചെയ്യുന്നത് മൗഗ്ലി? മൗഗ്ലി എന്തോ കഴിക്കുകയാണ്, ഭക്ഷിക്കുന്നതിന് എന്താ പറയാ? ഈറ്റിംഗ്. അപ്പൊ എന്താ പറയാ, മൗഗ്ലി ഈസ് ഈറ്റിംഗ്. അടുത്തതോ, മൗഗ്ലി എന്താ ചെയ്യുന്നേ? മൗഗ്ലി എന്തോ ക്യാച്ച് ചെയ്യാണ്. മൗഗ്ലി ഈസ് കാച്ചിങ് എ ബനാന ഓർ എ പപ്പായ. ഓക്കെ, അടുത്തതോ, അടുത്തത് മൗഗ്ലി ഈസ് സ്ലീപ്പിംഗ്. ഉറങ്ങുകയാണല്ലേ, സ്ലീപ്പിംഗ്. ഓക്കേ,